ഈശോ സ്തുതി സ്തുതിയുണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ നമുക്ക് വായിക്കാം പതിനഞ്ചാം അദ്ധ്യായത്തിൽ ഇസ്രായേൽ രാജാവായ ജെറോബാവമിൻ്റെ ഇരുപത്തേഴാം ഭരണവർഷം അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേൽക്കുന്നുണ്ട് പല രാജാക്കന്മാരും ഭരണമേൽക്കുന്നതാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുക അസറിയ ഭരണമേൽക്കുന്നു അസറിയ അത് കർത്താവിൻ്റെ മുമ്പിൽ നീതി ഉണ്ടെങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല അന്യദൈവ ആരാധനയും ചെയ്തു പോന്നു അപ്പോൾ കർത്താവ് അസ് ഇവനെ ശിക്ഷ ശിക്ഷിച്ചു അസറിയായെ കുഷ്ഠരോഗിയാക്കി മരണം വരെ മറ്റുള്ളവരിൽ നിന്നും അകന്നു കഴിഞ്ഞു അങ്ങനെ പുത്രൻ യോദ്ധ പിന്നീട് രാജാവാകുന്നുണ്ട് അങ്ങനെ യൂതരാജാവായ അസ്രിയയുടെ മുപ്പത്തെട്ടാം ഭരണവർഷം ജെറോബാവമിൻ്റെ പുത്രൻ സക്കറിയ സമരിയായിൽ ആറുമാസം ഇസ്രായേലിനെ ഭരിച്ചു അവനും തിന്മ പ്രവർത്തിച്ചു പിന്നീട് ഷെല്ലും യബേഷിൻ്റെ പുത്രൻ ഷെല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ചു എന്നൊരു ഷെല്ലും രാജാവായി ഈ ഷെല്ലും പിന്നീട് ഭരണമേൽക്കുന്നു ഒരു മാസം ഭരിക്കുന്നു അപ്പോൾ ഗാന്ധിയുടെ പുത്രൻ മെനാഹം അവനെതിരെ ഗൂഢാലോചന നടത്തി അങ്ങനെ ഷെല്ലുമിനെ വധിച്ചു ഈ അധ്യായങ്ങളിലൊക്കെ നാം കാണും അവരവൻ ചെയ്ത അതേ കുറ്റം അവനവനോട് ദൈവം മറ്റുള്ള രാജാക്കന്മാരിലൂടെ ചെയ്യിക്കുന്നത് കാണാം ഈ ഷെല്ലും ഗർഭിണികളുടെ ഉദരം പിളർന്നു അത്രയ്ക്കും ക്രൂരനായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഖാദിയുടെ പുത്രനായ മെനാഹം ഭരണമേൽക്കുന്നുണ്ട് അവനാണ് ഗൂഢാലോചന നടത്തി ഷെല്ലുമിനെ കൊന്നത് അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അപ്പോൾ അസ്രിയ രാജാവായ പുൽ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ മനാഹം കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ട് അസ്രിയ രാജാവിനെ ഇഷ്ടപ്പെടുത്തി അങ്ങനെ അസ്രിയ രാജാവ് പിന്തിരിയുന്നുണ്ട് പിന്നീട് പുത്രൻ പെക്കാഹിയ ഭരണമേൽക്കുന്നു പെക്കാഹിയ ഇതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അപ്പോൾ പെക്കാഹിയയെ പടനായകനും റമാലിയുടെ പുത്രനുമായ പെക്കാഹ് ഗൂഢാലോചന നടത്തി കൊല്ലുന്നു പിന്നീട് പെക്കാഹ് രാജാവാകുന്നു അങ്ങനെ പെക്കാഹ് രാജാവായി അവനും ഇതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്യുന്നു ആ സമയത്ത് കുറേ പ്രദേശങ്ങൾ അസ്രിയക്കാർ ആക്രമിച്ചു കൊണ്ടുപോവും അതുപോലെ ജനത്തെയും തടവുകാരായി കൊണ്ടുപോയി പിന്നീട് ഏലായുടെ പുത്രനായ ഹോസിയ പെക്കാഹിനെതിരെ ഗൂഢാ ഗൂഢാലോചന നടത്തി അവനെ കൊന്ന് രാജാവായി ഈ റമാലിയയുടെ പുത്രൻ ഈ പെക്കാഹിൻ്റെ രണ്ടാം ഭരണവർഷം യുവത രാജാവായ ഉസിയായുടെ മകൻ യോധാം ഭരണമേറ്റു അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഉസിയായെ പോലെ നീതി പ്രവർത്തിച്ചു എങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു എങ്കിലും ഈ പൂജാഗിരികൾ നശിപ്പിച്ചില്ല അങ്ങനെ അന്യദൈവങ്ങൾക്ക് ബലിയേർപ്പിച്ചു അപ്പോൾ കർത്താവ് സിറിയ രാജാവായ റെസീനെയും പെക്കാഹിനെയും യൂതയ്ക്കെതിരെ അയച്ചു തുടങ്ങി അങ്ങനെ യോദ്ധാം മരിച്ചു പുത്രൻ ആഹാസ് ഭരണമേറ്റു പതിനാറാം അധ്യായത്തിൽ ആഹാസിൻ്റെ ഭരണം നമുക്ക് കാണാം ഈ ആഹാസ് ഇതുപോലെ തന്നെ മ്ളേച്ഛമായ ആചാരങ്ങളിൽ നടന്നു ഇദ്ദേഹം വിഗ്ര വിജാതീരുടെ മ്ളേച്ഛമായ ആ ആചാരമനുസരിച്ച് സ്വന്തം പുത്രനെ ബലിയർപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ആഹാസ് ഈ ബലിയർപ്പിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിറിയ രാജാവായ റസീനും പെക്കാഹും ചേർന്ന് ജെറുസലമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു പക്ഷെ തോൽപ്പിച്ചില്ല പിന്നീട് ഈ ആഹാസ് അശ്രിയ രാജാവായ തിക്ലാത്ത് പിലേസറിനെ ഒരു ദൂതറിയിക്കുന്നുണ്ട് ഞാൻ അങ്ങയുടെ ദാസനാണ് പുത്രനാണ് പിന്നെ എന്നെ ആക്രമിക്കണ സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ സമ്മാനമൊക്കെ കണ്ട് അസ്രിയ രാജാവ് അത് സമ്മതിച്ചു എല്ലാവരെയും പടയ പടയൊരുക്കം നടത്തി ആക്രമിച്ച് ഇവന് വേണ്ടി കീഴടക്കി പിന്നീട് ആഹാസ് രാജാവ് തിക്രാദ് പല്ലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ഇദ്ദേഹം എന്തു ചെയ്തു ഈ ബലിപീഠമനുസരിച്ച് നമ്മുടെ രാജ്യത്തും ഒരു എന്ന് പറഞ്ഞു അങ്ങനെ കർത്താവിൻ്റെ ബലിപീഠങ്ങളൊക്കെ മാറ്റി അന്യദേവന്മാർക്കുള്ള ബലിപീഠം ഉണ്ടാക്കി അങ്ങനെ അസ്രിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ ഈ ആഹാസ് പലതും ചെയ്തു ആഹാസ് പിതാക്കന്മാരോട് ചേർന്ന് പിന്നീട് പുത്രൻ ഹെസക്കിയ രാജാവായി ഈ രണ്ട് അധ്യായങ്ങളിലും വായിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരും തിന്മ പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിച്ചാണ് രാജ്യഭരണത്തിലേക്ക് ഏൽക്കുന്നത് അവർ ഗൂഢാലോചന നടത്തി ഒരുത്തിനെ കൊല്ലും രാജാവാകും പക്ഷേ അതേ വിധി തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളർന്ന് കിട്ടും എന്ന തിരുവചനം നമുക്ക് ഇവിടെ ഓർക്കാം നമ്മുടെ ജീവിതത്തിലും ഒരു കഴിച്ചുപണി നടത്താൻ ഇത് നമുക്ക് സഹായകമാകട്ടെ നാം എന്ത് ചെയ്യുന്നു നാം എന്തു കൊടുക്കുന്നു അതുതന്നെ നമുക്ക് തിരിച്ചു കിട്ടും പ്രിയ സഹോദരങ്ങളെ പിതാവായ ദൈവത്തെ മറന്ന് മറ്റു ദൈവ ആരാധന നടത്തുന്നത് വലിയ പാപമാണെന്ന് നമുക്ക് ഓർക്കാം ഈ രാജാക്കന്മാരൊക്കെ ദൈവത്തിനും ബലിപീഠം പണിതിട്ടുണ്ട് ഈ അന്യദൈവങ്ങൾക്കും ബലിപീഠം പണിതിട്ടുണ്ട് ഇത് നമുക്ക് ചിന്തിക്കാം ഇങ്ങനെയൊരു പാപം നമ്മുടെ കുടുംബത്തോ വ്യക്തിപരമായ ജീവിതത്തിലോ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ